ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണെന്ന്. അതെ, ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. എവിടാണെന്നല്ലേ പറയാമേ. ആക്ച്വലി ഞങ്ങൾ റെഡിയായി പോകാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ജസ്റ്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അല്ലാതെ സംസാരിച്ചാൽ സൗണ്ട് ഒട്ടും കാണത്തില്ല. എന്തായാലും എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ആക്ഷൻ മാത്രം കാണിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന റാസൽ കൈമേലാണ്. അവിടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്, അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തിരക്കൊക്കെ ഉണ്ട്. അപ്പം റാസൽ എന്താ പറയുക, റാസൽ കൈമേന അജ്മാൻ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഡെസേർട്ട് ഏരിയ പോലെയൊക്കെ തോന്നിക്കും. പിന്നെ അജ്മാൻ എത്തിക്കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോഴേക്കും പിന്നെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന എവിടാന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് ദുബായിലേക്കാണ്. ദുബായിലൊരു ക്രൂയിസ് ഷിപ്പുണ്ട് കേട്ടോ, ക്യൂൻ എലിസബത്ത് 2 എന്നാണ് ആ ക്രൂയിസ് ഷിപ്പിൻ്റെ പേര്. എന്താ ക്യൂ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെയുള്ള ഷിപ്പാണ്. അത് ആക്ച്വലി പഴക്കം ചെന്നതുകൊണ്ട് ദുബായ് ഷേക്ക് വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഹോട്ടലാക്കിയേക്കുവാണ്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് സ്റ്റേക്കേഷന് പോകുന്നത്. അപ്പം ആക്ച്വലി ഈ വീഡിയോയിൽ അവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളെ ഉള്ളൂ കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളും ഒക്കെയാണ്. അവിടുത്തെ കാര്യങ്ങളോട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിന്നാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഉള്ള ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രം ഉൾപ്പെടുത്തിയിട്ട് തന്നെ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. ഇത് എത്ര നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്, എന്നാലും ഞാൻ ഇട്ടുതന്നേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വിശദീകരിക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മരുഭൂമി ഏരിയയൊക്കെയാണ് ഈ റാസൽ കൈമേൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക്. പിന്നെ അവിടെ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് ഞങ്ങൾ ഇങ്ങോട്ട് പോകാനായിട്ട് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ മാത്രമായിട്ട് പോകാനായിരുന്നില്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഫ്രണ്ട്സിനെയും കൂടി കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകാനൊക്കെയാണ് ചേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അതൊന്നും നടക്കത്തില്ല, വിഷമമുണ്ട്. അങ്ങനെ ഇനിയൊന്നും ഒരിക്കലും അങ്ങനെ ട്രിപ്പൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ മുമ്പൊക്കെ ഞങ്ങൾ നല്ല രസമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആയിരുന്നു ട്രിപ്പൊക്കെ പോകുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഇനി അതൊന്നും നടക്കത്തില്ല എനിക്ക്. എന്തായാലും ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോയിട്ട് വരാമെന്ന്. ഇപ്പോഴാണ് അതിനൊരു ചാൻസ് വത്തത്. അപ്പം ഇത് ഷാർജയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഈ ഷാർജ ദുബായ് ഒന്നും തിരിച്ചറിയാൻ ഇപ്പോഴും അറിയത്തില്ല. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതെല്ലാം ഈ വീഡിയോ ഫുള്ള്. നിങ്ങൾ കാണുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇതിന് സൗണ്ടൊക്കെ കൊടുക്കാൻ നിന്ന് എന്തോ പൊട്ടത്തരമൊക്കെ ആയിപ്പോ. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ.
ഓക്കെ, ഇതാ ഈ കാണുന്ന ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഈ സംഭവം കണ്ടോ, ഇതാണ് ദുബായ് ഫ്രെയിം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും പോവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമേ. അന്ന് പോയപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഷിപ്പിൻ്റെ അടുത്ത് എത്തി. എന്തോ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞ ക്രൂയിസ് ഷിപ്പ്. അവിടെയായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ വരെയുള്ള ഷിപ്പിലോട്ട് കയറുന്നത് വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷിപ്പിനുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാവേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് മറക്കത്തില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉറപ്പായി ഷിപ്പിനുള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം അതിലിട്ട് ഇന്നത്തെ വീഡിയോ തരോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനായിട്ടാണ്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.